കോഴിക്കോട് സൗത്ത് ബീച്ചിന് സംരക്ഷണം നൽകിക്കൊണ്ട് ഇനിയെവിടെ മുളകളുണ്ടാകും? ഗവൺമെന്റ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പളും മിനി ഫാർമ സിഇഒയുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫിന്റെ ആശയമാണ് ബീച്ചിലിനി സംരക്ഷണ ഭിത്തികൾ ഒരുക്കുന്നത്. ഒരു മുള വൃക്ഷത്തിന് പ്രതിവർഷം 400 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാനും 20 മുതൽ 25% വരെ ഓക്സിജൻ പുറന്തള്ളാനും കഴിയും. വായുമലിനീകരണം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഗവൺമെന്റ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളും മിനി ഫാർമ സിഇഒയുമായ ഡോക്ടർ എം അബ്ദുൽ ലത്തീഫിന്റെ മനസ്സിൽ ഇത്തരമൊരു ആശയം ഉദിച്ചത്. ബീച്ച് മുഴുവൻ മുളത്തൈകൾ നട്ടുപിടിപ്പിക്കുക. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ കടലോര പ്രദേശങ്ങളിലും ഇത് കടലേറ്റം മുഖാന്തരം ഉണ്ടാകുന്ന കടൽക്ഷോഭം മുഖാന്തരം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഇത് പ്രതീക്ഷയോടുകൂടിയാണ് കോഴിക്കോട്ടും മിനി ഫാർമയുടെ പിന്നെ പ്രയത്നമായിട്ട് അതിൻ്റെ സിഇഒ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് നടപ്പിലാക്കുന്നത്. ആശയമുദിച്ച ഉടൻ തന്നെ ബീച്ച് കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയെ അറിയിച്ചു. അവർ ഇക്കാര്യം പോർട്ട് ഓഫീസറുമായി ചർച്ച ചെയ്തു. അങ്ങനെ കോഴിക്കോട് പ്രേമികളുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതെ കടൽ തീരത്ത് ആവശ്യത്തിന് മുളത്തെ തുക എന്ന പദ്ധതിക്ക് ആരംഭമായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.